നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ കുറുക്കു വഴി കിട്ടിയാൽ കയറാത്തവരാരൻ? തന്റെ പ്രിയപ്പെട്ട അനിയായി അബൂ തലഹ വന്നു, നിനക്ക് ഞാൻ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി കാണിച്ചു തരട്ടെയോ? ഇതാണ് മതം, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കാൻ. ഐഎസ്എല്ല ഇസ്ലാം, ആളുകൾ പ്രചരിപ്പിക്കുന്നതല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്. തന്റെ അനിയായിയോട് വന്നിട്ട് ചോദിച്ചു, സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി എന്താണ്? പലരും പറയാറുണ്ട്, സ്വർഗത്തിലെ കന്യകമാരുടെ കഥ പറഞ്ഞിട്ട് വല്ലമാരും കോയമാരും ചെറുപ്പക്കാരെ ഇളക്കിവിടുന്നു എന്നൊക്കെ ഫേസ്ബുക്കിൽ കാണാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ അബദ്ധ ജടിലമായ ധാരണകളാണ്. ആദ്യമായി ഞാൻ പറയുന്നത്, വിദ്വേഷങ്ങൾ പ്രകടിപ്പിക്കുന്നവരോട്, വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരോട്, ആ അടങ്ങാത്ത വിദ്വേഷം ഒന്നുകൊണ്ട് മാത്രം നിരപരാധികളെ കൊന്നൊടുക്കുന്നവനോട്, പട്ടിയെ പോലെ കല്ലെറിയുന്നവരോട്, മാംസത്തിന്റെ പേരിലും പശുവിന്റെ പേരിലും നിരപരാധികളെ കമ്പോളങ്ങളിലിട്ട് ചവിട്ടിക്കൂട്ടുന്നവരോട് നിങ്ങളുടെ തീരുമാനം തെറ്റിപ്പോയി, നിങ്ങളുടെ വിശകലനങ്ങൾ തെറ്റിപ്പോയി. നിങ്ങൾ തീരുമാനിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ എങ്ങാനും വർദ്ധിച്ചു പോയാൽ അപകടകരമാകുമെന്ന് മുൻ പോലീസ് മേധാവിക്ക് പറയാൻ കഴിഞ്ഞത്. മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന അപകടം ഇതാണ്. ഈ നന്മയിൽ ഭൂരിഭാഗവും മുസ്ലിമുകളാണ്. പിന്നെ അവരുടെ കൂടെ സന്തോഷമുണ്ട്, അവരുടെ കൂടെ ശർമ്മയുണ്ട്, അവരൊക്കെ കൂടിയപ്പോൾ ഇതാണ്. ഇവിടെ ന്യൂനപക്ഷമാണ് ശർമ്മയും സന്തോഷം, ന്യൂനപക്ഷമാണ്. ഇവരുടെ കൂടെ ഇവിടുത്തെ ഭൂരിപക്ഷമായ മുസ്ലിമുകളുണ്ട്. ഇവിടെ മുസ്ലിമുകളുടെ ജനസംഖ്യ വർദ്ധിച്ചാൽ ഇവിടെ ഇനിയും ബാങ്കുകളിൽ ഇരിക്കുന്ന പ്രമാണങ്ങൾ മോചിപ്പിക്കപ്പെടും, ഇനിയും ഇവിടെ നന്മകളുടെ ഹസ്തങ്ങൾ ഉണ്ടാവും എന്ന് സെന്തുമാരുടെ മനസ്സിലാവാതെ പോയെങ്കിൽ, മാരാർജി ഭവനിന്റെ അയല അടയിൽ തൂക്കിയിട്ടിരിക്കുന്ന കാവ്യകോളകത്തിന്റെ കാന്തശക്തിയാണ് ഇത്രയും നാൾ കാക്കി ധരിച്ചിട്ടും കാവ്യ മനസ്സുമായി നടക്കാൻ കഴിഞ്ഞ അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചാൽ എന്താണ് സംഭവിക്കുക? ആ ജനസംഖ്യ വർദ്ധിക്കാതിരിക്കാൻ നിങ്ങൾ ഒരാളെ കൊന്നു, നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങളാളെ കൊന്നാൽ ഈ ജനസംഖ്യ ഇല്ലാതാകുമോ? കൊടിഞ്ഞിയിൽ ഫൈസൽ എന്ന് പറയുന്ന പാവപ്പെട്ട നിരപരാധിയെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊന്നൊടുക്കി. നിങ്ങൾ ഫൈസലിനെ കൊന്നൊടുക്കിയപ്പോ എട്ട് പേരാണ് ഫൈസലിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മുസ്ലിമായത്. ഒരാളെ നിങ്ങൾ കൊന്നപ്പോ എട്ട് മടങ്ങാണ് ഇസ്ലാം വികസിച്ചത് എന്ന് എന്തുകൊണ്ട് ഇനിയും നിങ്ങൾക്കും മനസ്സിലായില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇസ്ലാം വളർന്നത് ആയുധം കൊണ്ടല്ല, ഇസ്ലാം വിദ്വേഷം കൊണ്ടല്ല. പ്രവാചകൻ പറഞ്ഞു, അബൂ തൽഹ നിനക്ക് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടി ഞാൻ പറഞ്ഞു തരണോ? പറയണമെന്നിയെ ഹിന്ദുവിന്റെ കടുത്തൊടിക്കാനല്ല പറഞ്ഞത്. ക്രിസ്ത്യാനിയോട് നൂറ് ക്രിസ്ത്യാനികളെ മതപരിവർത്തനം നടത്തി പൊന്നാനിയിൽ എത്തിച്ചാൽ നിന്റെ സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടി ഉണ്ടാകുമെന്നല്ല. നീ കേരളത്തിൽ 100 ഹിന്ദുക്കളെ പൊന്നാനി മൗനത്തിൽ ഇസ്ലാമിൽ എത്തിച്ചാൽ നിന്റെ സ്വർഗം എളുപ്പമെന്നല്ല. അബൂ തൽഹ, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടി ഇതാ തബഹത്തും നിറുക്കത്തൻ ഫാക്ഫിറു മാഹ, എന്റെ വീട്ടിൽ നീ കറി വെക്കുമ്പോ അതിലൊരൽപ്പം വെള്ളം കൂടുതൽ ഒഴിക്കണേ, എന്നിട്ട് നിന്നെ അയൽവക്കാർക്ക് മുഴുവനെ നീ അത് വിളമ്പിക്കൊടുക്കണേ. ഇതാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവടി എന്ന് ലോകത്തിന്റെ കരുണത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നീ നിന്റെ വീട്ടിൽ കറി വെക്കുമ്പോ അതിലൊപ്പം വെള്ളം കൂടുതൽ ഒഴിക്ക്. എന്തിനാണ് കൂടുതൽ? ആ പറച്ചിന് തന്നെ ഒരു ശാസ്ത്രീയമാണ്. നമ്മൾ കറി വെച്ചിട്ട് അവസാനം വെള്ളം ഒഴിച്ചാൽ അതിന്റെ രുചി ഒരൽപ്പം കുറയും. രുചി നിനക്ക് കഴിക്കുന്ന നിനക്ക് രുചി ഒരൽപ്പം കുറഞ്ഞാലും 40 പേരുടെ വയറിന്റെ വിളിയിൽ അവരുടെ പട്ടിണി മാറുമല്ലോ അബൂ തൽഹ. അതുകൊണ്ട് നിനക്കൊരൽപ്പം രുചി കുറഞ്ഞാലും നിന്റെ അയൽപക്കത്തുള്ളവൻ ആ കറി നീ വിളമ്പിക്കൊടുക്കണയെന്ന് ലോകത്തോട് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായി ഇസ്ലാം വളർന്നത്. വാളുകൊണ്ട് ഇസ്ലാം വളർന്നിട്ടില്ല, വിദ്വേഷം കൊണ്ട് ഇസ്ലാം വളർന്നിട്ടില്ല. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന SAS Creation, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.